ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതിന് മുന്നേ നടന്ന പല തെരഞ്ഞെടുപ്പ്, അതായത് ബി ജെ പി ജയിക്കുന്നത് എവിടെയാണോ അവിടെയെല്ലാം ഇ വി എം കുഴപ്പമാണ് അല്ലെങ്കിൽ ഇ വി എം അട്ടിമറിയാണ് എന്ന തരത്തിലുള്ള ഈ കോൺഗ്രസിൻ്റെ ഒരു ഉണ്ടയില്ലാ വെടിയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊന്നും തന്നെ യേശുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പറഞ്ഞ ആ ഒരു കാര്യം, അതിന് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിയാവുന്ന തരത്തിൽ ഇപ്പോൾ മറുപടി വന്നിരിക്കുകയാണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസിനെ പഞ്ഞിക്കിടുന്ന തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഒക്ടോബർ 8 നടന്ന വോട്ടെണ്ണൽ പ്രക്രിയയിൽ മെല്ലെപ്പോക്ക് ഉൾപ്പെടെ നിരവധി പരാതികളാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 20 ദിവസത്തിന് ശേഷമാണ് ഈ ആരോപണത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടത്തിയെന്ന കോൺഗ്രസിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ തള്ളിയിരുന്നു. ഈ ആരോപണങ്ങളെ അടിസ്ഥാനരഹിതവും വ്യാജവും വസ്തുതാരഹിതവുമാണെന്ന് വിശേഷിപ്പിച്ചു. ഈ വിഷയത്തിൽ കോൺഗ്രസിനെ ജനാധിപത്യ വിരുദ്ധ പാർട്ടി എന്നാണ് ബി ജെ പി വിശേഷിപ്പിച്ചത്. ആരോഗ്യകരമായ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 8 വോട്ടെണ്ണൽ പ്രക്രിയയിൽ മെല്ലെപ്പോക്ക് ഉണ്ടായെന്ന ആരോപണം ഉൾപ്പെടെ നിരവധി പരാതികൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു. ഈ ദിവസമാണ് ഹരിയാന ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പ്രഖ്യാപിച്ചത് തന്നെ. 26 നിയമസഭാ മണ്ഡലങ്ങളിലെ ചില പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഇ വി എം കൺട്രോൾ യൂണിറ്റിൽ 99% ബാറ്ററി നില പ്രദർശിപ്പിച്ചതിനെ കുറിച്ചും കോൺഗ്രസ് വിശദീകരണം തേടിയിരുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പിൽ 26 പരാതികളാണ് കോൺഗ്രസ് നൽകിയത് തന്നെ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയായി പറഞ്ഞത് വോട്ടെണ്ണൽ കഴിഞ്ഞ് 20 ദിവസത്തിന് ശേഷം 1600 പേജുള്ള ആരോപണത്തിന് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. വോട്ടെണ്ണൽ പോലെയുള്ള സെൻസിറ്റീവ് സമയങ്ങളിൽ ഇത്തരം സെൻസേഷണൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ കോൺഗ്രസിനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. നിരുത്തരവാദിത്തപരമായ ഇത്തരം ആരോപണങ്ങൾ അസ്വസ്ഥതയ്ക്കും അതോടൊപ്പം തന്നെ അരാജകത്വത്തിനും കാരണമാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയുണ്ടായി. ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഗൂഢാലോചന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുറന്നുകാട്ടിയെന്ന് ബി ജെ പി വക്താവായിട്ടുള്ള പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു. കോൺഗ്രസ് ഒരു ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണെന്നും അതിനാൽ തെളിവുകളില്ലാത്തതിൻ്റെയും അർദ്ധസത്യങ്ങളുടെയും വ്യാജവാർത്തകളുടെയും അടിസ്ഥാനത്തിൽ എല്ലാ ജനാധിപത്യ സംവിധാനത്തിൻ്റെയും വിശ്വാസ്യതയെ അത് ചോദ്യം ചെയ്യുന്നുവെന്നും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഇ വി എമ്മുകളോടും സുപ്രീം കോടതിയോടും കോൺഗ്രസ് ചോദ്യങ്ങൾ ഉന്നയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അടിയന്തരാവസ്ഥയുടെ പാർട്ടിയാണെന്നും നിങ്ങൾ ഭരണഘടന നശിപ്പിച്ചുവെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ആരോഗ്യകരമായ ജനാധിപത്യം ദഹിക്കാനാവില്ല എന്നും, പക്ഷേ ഈ ജനാധിപത്യം നിങ്ങളുടെ കുടുംബത്തിന് ചേരില്ല എന്നും, നിയമവാഴ്ച അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചതിന് ഇന്ന് നിങ്ങളെല്ലാം രാജ്യത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമ്പോഴെല്ലാം ഇ വി എം എല്ലാം പെർഫെക്റ്റാണ്, ഓക്കെ ആണെന്നും, അല്ലാത്തപ്പോഴെല്ലാം ഇ വി എം തട്ടിപ്പാണെന്നുമുള്ള തരത്തിലുള്ള കോൺഗ്രസിൻ്റെ ഈ ഒരു വാദമാണ് ഇവിടെ പൊളിഞ്ഞടങ്ങുന്നത്. കർണാടകയിലായാലും തെലങ്കാനയിലായാലും ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമ്പോഴെല്ലാം അത് ഇ വി എമ്മുകളുടെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഓക്കെ ആയി കണക്കാക്കുന്നുവെന്നും, തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ അവർ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു പറഞ്ഞത്. അതുപോലുള്ള ജുഡീഷ്യറിയിലും കോൺഗ്രസ് ഒരു കേസിൽ വിജയിച്ചാൽ ജുഡീഷ്യറിയും ജനാധിപത്യവും ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ ജനാധിപത്യവും ജുഡീഷ്യറിയും അപകടത്തിലാണ് എന്നും പറയുമെന്നും, ഇതിനെയാണ് ഭരണഘടനയോടുള്ള സ്വാഭാവിക പ്രതിബദ്ധത എന്ന് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഒരു കേസിൽ വിജയിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോഴോ നിങ്ങൾ പ്രതിബദ്ധതയുള്ളവരായിരിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിബദ്ധത ഉണ്ടാകുന്നത്. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അവർ കുറ്റപ്പെടുത്താൻ തുടങ്ങിയതെന്നും, ഇപ്പോൾ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറ്റപ്പെടുത്തുന്നു എന്നും, അവർ ഇപ്പോൾ തന്നെ ഇ വി എമ്മുകളെ കുറ്റപ്പെടുത്തുകയാണ് എന്നുമാണ് ബി ജെ പി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി, കോൺഗ്രസ് ഉന്നയിച്ച പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി തീർച്ചയായിട്ടും കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും വെട്ടിലാക്കുന്ന തരത്തിലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ബി ജെ പി ഇപ്പോൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കിയെടുത്തിരിക്കുന്നത്.